രാഷ്ട്രീയം ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വന്ന സമയത്ത് വലിയ തോതിൽ ലീഗിന്റെ കുട്ടികളും കോൺഗ്രസിന്റെ പതാകകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ പതാകകളൊന്നും വേണ്ടെന്നൊരു തീരുമാനമെടുത്തു. ഞാനത് വിശദമായി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ പല മാധ്യമങ്ങളും കൊടുക്കാറുണ്ടെങ്കിലും ഇപ്പം അങ്ങനെ കൊടുക്കാറില്ല. അത് ഒരു താല്പര്യം കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ആ വാർത്തകൾ വന്നില്ല എന്നതോ പത്രസമ്മേളനത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ആ കാര്യങ്ങൾ. അതിനെപ്പറ്റി ചില കമൻസും പിന്നീട് വന്നിട്ടുണ്ട്. അത് തീർത്തും നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. ആ പാർട്ടിയുടെ പതാക, ആ പതാകയുടെ മഹിമ അറിയാവുന്നവർ ആ പതാക വേണ്ടെന്ന് വെക്കും. നമ്മുടെ കോൺഗ്രസിൻ്റെ പതാകയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് ഒരു ഘട്ടത്തിലാണല്ലോ ആ പതാക ഏറ്റെടുക്കുന്നത്. ആ പതാകയും പിടിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും പ്രവർത്തകരും എല്ലാം വലിയ തോതിലുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത്. ഏതെല്ലാം സംഭവങ്ങൾ, സഖാവ് കൃഷ്ണപിള്ള കോഴിക്കോട് കടപ്പുറത്ത് ആ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടല്ലേ ഗൂരമായ മർദ്ദനത്തിനിരയായത്. എന്തെല്ലാം സംഭവങ്ങൾ. അങ്ങനെയുള്ള ആ പതാക വേണ്ട, രാഹുൽ ഗാന്ധിയെപ്പോലുള്ള പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് വരുമ്പോൾ അദ്ദേഹത്തിന് ആ പതാക വേണ്ട എന്ന് തോന്നുന്നു. എന്താ കാരണം? ഈ പറഞ്ഞു തന്നെ, കഴിഞ്ഞ തവണ ലീഗിൻ്റെ പതാക എടുത്തപ്പോൾ അപ്പോൾ അവിടെ വടക്കേ ഇന്ത്യയിൽ ബി ജെ പി പറഞ്ഞു പാകിസ്ഥാൻ്റെ പതാകയായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുന്നത്. അപ്പം മറുപടി പറയാനുള്ള ത്രാണി വേണ്ടേ? ഇത് പാകിസ്ഥാൻ്റെ പതാകയല്ല, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ആ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ജനങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറയണ്ടേ? നിങ്ങളെ സഖ്യത്തിലുള്ള പാർട്ടിയല്ലേ? അത് പറയാൻ കഴിഞ്ഞോ? അത് പറയാതെ ഇപ്പോൾ എളുപ്പവിദ്യക്ക് പതാകയും വേണ്ട, രണ്ട് പതാകയും വേണ്ട എന്ന നിലപാടെടുത്തു. അതല്ലേ വസ്തുത? പക്ഷേ ലീഗുകാരത് വലിയ മഹിമയായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ അതൊന്നൊരു പ്രശ്നമല്ല എന്ന് ചിലരുടെ പ്രതികരണങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവരുടെ കാര്യമാണ്, പക്ഷെ കണ്ടതിന് പറഞ്ഞു എന്ന് മാത്രം.